നമ്മൾ വലിച്ചെറിയുന്ന കുപ്പിയും പാട്ടയും ഉൾപ്പെടെയുള്ള പാഴ് വസ്തുക്കൾ കൊണ്ട് ഒരു അടിപൊളി പാർക്ക്. കോഴിക്കോട് ഉണ്ണിക്കുളം സ്വദേശി മിഥുൻ വിശ്വനാഥാണ് ഇങ്ങനെ ഒരു പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ആ മനോഹരമായ പാർക്കിന്റെ വിശേഷങ്ങളിലേക്ക്. കോഴിക്കോട് ബീച്ചിലാണ് ഈ ഒരു മനോഹരമായ പാർക്കുള്ളത്. നാം വലിച്ചെറിയുന്ന പാഴ് വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഒരു മനോഹരമായ പാർക്കാണ്. ടയർ ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കുപ്പികൾ ഉപയോഗിച്ചിട്ടുണ്ട്, അങ്ങനെ അതാ ഈ മരം കൊണ്ടുണ്ടാക്കിയ പീരങ്കിയുണ്ട്. ഇത്തരത്തിൽ പാഴ് വസ്തുക്കൾ കൊണ്ടാണ് ഈ ഒരു പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബീച്ചിൽ വരുന്ന ആളുകൾ ഒട്ടേറെ പേർ ഈ പാർക്ക് കാണാനായി ഇതിനുള്ളിൽ കയറുന്നുണ്ട്. നമുക്ക് കാണാം അതിൻ്റെ ഉള്ളിലെ ഒരു വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം. ഇവിടെ ടയറുകൾ കൊണ്ട് ഒരു മനോഹരമായ ഒരു ലൈറ്റ് ഹൗസ് നിർമ്മിച്ചിട്ടുണ്ട്. ബിയർ കുപ്പികൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ടയറുകൾ, ഉപേക്ഷിക്കപ്പെട്ട ടയറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പരിസരത്ത് നിന്ന് തന്നെയാണ് അവർ ഈ പാഴ് വസ്തുക്കളൊക്കെ കളക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊരു നങ്കൂരം, ബിയർ കുപ്പികൾ കൊണ്ട് ഒരു നങ്കൂരം ഉണ്ടാക്കിയിട്ടുണ്ട്. മനോഹരമായ മരത്തിൽ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് പെയിൻ്റ് അടിച്ചുകൊണ്ട് മരത്തെ മനോഹരമാക്കിയിട്ടുണ്ട്. ടയറുകൾ പെയിൻ്റ് അടിച്ച് തൂക്കിയിട്ടുണ്ട്, കുപ്പികളിൽ ചിത്രപ്പണികൾ ചെയ്തിട്ടുണ്ട്. ഒരു മനോഹരമായ ഒരു പാർക്കാണ്. ഇപ്പോൾ ഈ ഒരു പാർക്ക് ഇവിടെ ഒരുക്കിയ ശില്പി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആശയം? വേസ്റ്റ് മെറ്റീരിയൽ ആണ് എൻ്റെ ഒരു വലിയ ചെറുപ്പം മുതലേ ഉള്ള ഒരു കഴിവാണ് പാഴ് വസ്തുക്കൾ കൊണ്ടുള്ള കരകൗശല വസ്തു നിർമ്മിക്കുക. കോഴിക്കോട് ജില്ല തന്നെ ഏറ്റവും കൂടുതൽ തവണ സ്റ്റേറ്റ് വർക്ക് എക്സ്പീരിയൻസിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാൻ. പിന്നെ നമ്മൾ പഠിച്ച് ഞാൻ ടീച്ചറാണ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ടീച്ചർ. ആ ജോബ് റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ കൂടുതലായിട്ട് പ്രകൃതിയായിട്ട് എടുക്കാൻ തുടങ്ങിയത്. നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പം കൊടുത്തിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ പ്രകൃതിയുടെ നിരീക്ഷണത്തിലാണെന്ന്. അതിൻ്റെ അകത്ത് 100 അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ 2 വർഷക്കാലം നമ്മൾ കൊറോണനെ പേടിച്ചിട്ട് വീട്ടിൻ്റെ 4 ചുവരക്കുള്ളിൽ നമ്മൾ ഇരുന്നിട്ടുണ്ട്. അത് ഒരാളെ ബ്രെയിനിൻ്റെ അകത്ത് വന്നൊരു സമയം ലോകത്തെ മൊത്തം പിടിച്ച് കെട്ടാൻ കൽപ്പുള്ളതാണ് ഈ ചിന്ത എന്ന് പറയുന്ന സമയം. ആളുകളുടെ ഒരു പങ്കാളിത്തം എങ്ങനെയാണ് ഇപ്പോൾ ഇതിനോട്? അതായത് 100 ശതമാനം എന്നോട്, എൻ്റെ ഈ വർക്കിനോടും ഞങ്ങളെ ഈ ഗ്രൂപ്പ് വർക്കിനോടും കൂടിയിട്ട് എല്ലാവരും നല്ല സഹകരണമാണ്. ഇവിടുത്തെ കടക്കാർ, ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ട് ഞങ്ങൾക്ക് ഒരു താങ്ക്സ് പറയാനുള്ള ഇവിടുത്തെ മനോജ് സാർ. എങ്ങനെയാണ് ഇതൊക്കെ കളക്ട് ചെയ്ത്? എല്ലാം കോർപ്പറേഷൻ്റെ പരിധിയിൽ വരുന്ന സാധനം, കോർപ്പറേഷൻ്റെ ആൾക്കാരും പിന്നെ ഇവിടെയുള്ള നാട്ടുകാരും നമ്മളെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടിയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ ബീച്ചിൻ്റെ ഈ അണ്ടറിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കളക്ട് ചെയ്തത്. എന്തായാലും ബാലുശ്ശേരി ഉണ്ണിക്കുളം സ്വദേശിയായ മിഥുനും ഈ ആശയത്തിന് പിന്നിലുള്ള മിഥുനും അത് വളരെ ക്രിയേറ്റീവായി ഒരുക്കിയ സുധിനുമാണ്. ഇവരൊക്കെ ഈ ഒരു കലാകാരന്മാർ ചേർന്നാണ് ഈ ഒരു അതിമനോഹരമായ ഒരു പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. ഈ പാർക്ക് കാണുന്നതിനായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. എങ്ങനെയാണ് ഈ പാർക്ക്, എന്ത് തോന്നുന്നു? ഈ പാർക്ക് ഒരു മനോഹരമായിട്ട് മറ്റേ ഈ ശില്പിൻ്റെ ഈ പ്രത്യേക കഴിവ് തന്നെയാണെന്നും ഞങ്ങൾ ഫസ്റ്റ് മുതച്ചേ ഇയാളെ ഈ ശില്പിനെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. വളരെയേറെ ബുദ്ധി ഉപയോഗിച്ചും കൊണ്ട് അയാൾ ചെയ്തിട്ടുള്ള വളരെയേറെ പ്രതിയായിട്ടുള്ള സംഗതിയാണ്. ഈ ഒരു ചിന്ത ടീമിന് അവർക്ക് വേണ്ട ആവശ്യ വസ്തുക്കളൊക്കെ എത്തിക്കുന്നതിനായിട്ട് ഇവിടെ ഒരു അസീസൊക്കെ ഉണ്ട്. ഈ ഒരു സൈക്കിളിലാണ് അദ്ദേഹം ഇപ്പം കുറച്ച് മരക്കഷ്ണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് അദ്ദേഹം ഓരോ സാധനങ്ങളും ഇവിടെ എത്തിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഈ വസ്തുക്കൾ എവിടെ നിന്നാണ് സംഘടിപ്പിക്കുന്നത്? ഇത് പല സ്ഥലത്തു നിന്ന് കാണുമ്പോൾ എടുത്തുകൊണ്ടിരും ഞാൻ പോയി. ഈ വേഷനം കൊണ്ടൊരു ഉപകാരം ഉണ്ടാവുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. വേഷനം എല്ലാവരും പുറന്തള്ളല്ലേ, നമുക്ക് വേഷനം പുറന്തള്ളാൻ പറ്റില്ല. നമ്മൾ വേഷന മേലാണ് ജീവിക്കുന്നത്. അപ്പോൾ വേഷനം നമുക്ക് ഒരിക്കലും പുറന്തള്ളണ കാര്യത്തിൽ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ആ വേസ്റ്റിൻ്റെ മേലാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ കുട്ടികളെ പരിപാലിക്കുന്നത് ഇന്നും അതിൻ്റെ മേലെ തന്നെയാണ് ഞാൻ പരിപാലിക്കുന്നത്, വേസ്റ്റ് സാധനം എടുത്തിട്ട്. ഇനിയിപ്പോൾ ഈ ഒരു പാർക്കിൽ ഒരുപാട് കുട്ടികൾ കളിക്കാൻ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കാഴ്ചക്കാരുണ്ട്. നമുക്ക് അവരോടൊന്ന് ചോദിക്കാം, എങ്ങനെയാണ് ഈ ഒരു പാഴ് വസ്തുക്കൾ കൊണ്ട് ഇത്തരത്തിലൊരു പാർക്ക് നിർമ്മിച്ചപ്പോൾ എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. കാരണം ഇപ്പൊ പാർക്കൊക്കെ പൂട്ടിക്കെടുക്കണ ഒരു ഇതില് കുട്ടികൾക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആണ് ഇതൊക്കെ. ബീച്ചിലെത്തുന്നവർക്ക് കഥകൾ പറയാനും കടൽക്കാറ്റേൽക്കാനും പ്രണയിക്കാനും കൂട്ടുകൂടാനും ഒക്കെ ഒരിടം കൂടെ ഒരുങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു പാർക്കിൽ എല്ലാവരും, ഈ ബീച്ചിലെത്തുന്ന എല്ലാവരും എത്തണമെന്നാണ് പറയാനുള്ളത്. വിഷ്ണു കച്ചേരിക്കൊപ്പം അരുൺ പാറക്കൽ,
ജനം കോഴിക്കോട്.